ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഒരു ഉപദേശം വേണമെന്നാണ് ഉപദേശം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിന്റെ സഹോദരിക്ക് അരക്ക് താഴെ തളർന്നു കിടപ്പാണ് അവരുടെ ഭർത്താവ് ആകട്ടെ വേറെ കല്യാണം കഴിച്ച് ഇവരെ ഉപേക്ഷിച്ച് മട്ടാൻ നല്ല ആരോഗ്യവതിയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു ഏതാനും ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംഭവിച്ചതാണ് ഇപ്പോൾ അവരെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരെ പരിചരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവർക്ക് ഹിതമത് ചെയ്യുമ്പോൾ അവർക്ക് പരിചരണങ്ങൾ നൽകുമ്പോൾ ക്ഷമയോടുകൂടെ സഹനത്തോടു അത് നിർവഹിച്ചു കൊടുക്കാൻ ഒരു ഉപദേശം വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പരിശുദ്ധനായ റബ്ബ് നാം ഏവരെയും ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രത്യേകിച്ച് ഇവിടെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപദേശം വേണമെന്ന് പറഞ്ഞിട്ടുള്ള സഹോദരിക്ക് അള്ളാഹുത്താല ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും സ്വന്തമായി നിർവഹിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് വന്നിട്ടുള്ളത് വളരെ ദുഃഖകരമായ അല്ലെങ്കിൽ വലിയ പരീക്ഷണമാണത് ട്യൂബിട്ട് അതിലൂടെ മൂത്രവിസർജനം നടത്തുക അതുപോലൊന്ന് പിന്നെ കുളിക്കണമെങ്കിലോ അല്ലെങ്കിൽ വസ്ത്രം മാറണമെങ്കിലോ ഒന്നും സ്വന്തമായി കഴിയാത്ത അവസ്ഥ വലിയ പരീക്ഷണമാണ് ഈ പരി ഈ സന്ദർഭത്തിൽ അവരെ സഹായിക്കുക എന്നുള്ളത് ഈമാനുള്ള ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവരുടെയും കടമയാണ് പ്രത്യേകിച്ചും അപ്പോ ഈ സ്ത്രീയെ പരിചരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ഇവിടെ ഉപദേശം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സഹോദരിക്ക് സ്വർഗം നേടാൻ അള്ളാഹുവിൻ്റെ കോടതിയിൽ ആ അള്ളാഹുവിൻ്റെ കോടതിയിൽ പരലോകത്ത് സ്വർഗം നേടാൻ ഇതാ ഒരവസരം വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ സ്ത്രീക്ക് ഒരു കപ്പ് ചായ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ മറ്റുള്ള കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ലവണ്ണം ക്ഷമ പുലർത്തുക കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് പരലോകത്ത് നിങ്ങളുടെ നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങാൻ വേണ്ടിയാണ് നിങ്ങൾ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയത്തിന് വേണ്ടിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള ആ ബോധത്തോടുകൂടെ വളരെ ക്ഷമ പാലിച്ചു കൊണ്ട് നിങ്ങൾ ഈ കർമ്മങ്ങൾ ചെയ്യുക ഒരു കാര്യം മനസ്സിലാക്കണം തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു താലാമനെ സഹായിക്കുമെന്ന നിങ്ങൾ ആ സ്ത്രീയോട് അവർക്ക് പരിചരണങ്ങൾ നൽകുമ്പോൾ അവർക്ക് സേവനങ്ങൾ നിർവഹിക്കുമ്പോൾ അവരുടെ അത്യാവശ്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹു സുബാന നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിരിക്കുകയാണ് നിങ്ങളെ സഹായിക്കുന്നതാണ് ആരാണ് റബ്ബ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങൾക്ക് സഹായം നൽകാനായിട്ട് നിൽക്കുകയാണ് എന്തിന്റെ പേരിൽ നിങ്ങൾ അവർക്ക് സഹായം നൽകുന്നതിൻ്റെ പേരിൽ അവരെ പരിചരിക്കുന്നതിൻ്റെയും ശുശ്രൂഷിക്കുന്നതിൻ്റെയും ഫലമായി കൊണ്ട് അപ്പോ പല കുഞ്ഞുങ്ങൾ സ്വന്തം മക്കൾ അതുപോലെ ഭർത്താവ് എല്ലാവരും ഓടി അകലുന്ന സന്ദർഭം മാതാവും പിതാവും ഒക്കെ ഓടി അകലുമെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു കൊണ്ട് പറയുന്നുണ്ടല്ലോ അമ്പിയാക്കൾ പോലും നെഫ്സി നഫ്സി എന്ന് പറയുന്ന മഹഷറ എന്ന് പറയുന്ന ലോകത്ത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ആ സ്വർഗം കിട്ടാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കുക വിശുദ്ധ ഖുർആനില് ആവർത്തിച്ചു കൊണ്ട് പറയുന്ന കാര്യമുണ്ട് അതായത് മനുഷ്യർ പരസ്പരം ഓടിയകലുന്ന ദിവസം മനുഷ്യൻ തന്റെ സഹോദരൻ ഓടിയകലുന്നു അവന്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഒക്കെ എല്ലാവരും ഇണ തുണ ഇവരൊക്കെ പരസ്പരം മൂടിയകില്ല അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വലിയ പ്രതിഫലം കിട്ടും അത് കിട്ടാനുള്ള ഒരു അവസരമാണ് അള്ളാഹു നിങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പരലോകം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ നന്മയുടെ തുലാസ് ഘനം തൂങ്ങുന്നത് കണ്ടുകൊണ്ട് നരകത്തുനിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടെ അള്ളാഹുവിൻ്റെ സംതൃപ്തി നിങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് നല്ല മനസ്സോടുകൂടെ നല്ല ക്ഷമ പാലിച്ചുകൊണ്ട് നിങ്ങൾ ആ സ്ത്രീക്ക് വേണ്ട കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അള്ളാഹു നിങ്ങളെ ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സ്വഹാനുഹൂത്താലെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കട്ടെ ആമീൻ അതോടൊപ്പം തന്നെ ആ അരക്ക് താഴെ തളർന്നിട്ടുള്ള സഹോദരിക്ക് ഈമാൻ ഉണ്ടാകാൻ ക്ഷമയുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഉപദേശങ്ങളൊക്കെ നൽകണം അവരെ അതിനു വേണ്ടി ഉണർത്തണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹുലീന മുഹമ്മദ്